ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ചെറിയ കാര്യങ്ങളിലെ വലിയ അത്ഭുതങ്ങൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയിൽ അടിക്കണം. മോശ പാറയിൽ അടിച്ചു. ദൈവജനത്തിന് അത്ഭുതകരമായി ദാഹജലം ലഭിച്ചു. ദൈവം യോശുവയോട് പറഞ്ഞു, കാഹളം മുഴക്കുക, പ്രദക്ഷിണം വയ്ക്കുക, ആർത്ത് അട്ടഹസിക്കുക. യോശുവയും കൂട്ടരും ദൈവം കൽപ്പിച്ചതുപോലെ കാഹളം മുഴക്കി പട്ടണത്തിന് ചുറ്റും നടന്നു, ആർത്ത് അട്ടഹസിച്ചു. യെറിഹോ മതിൽ നിലം പതിച്ചു. എലീശ നാമാനോട് പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. പ്രവാചകനായ എലീശായുടെ വാക്കുകൾ അനുസരിച്ച് നാമാൻ കുളിച്ചു, അവൻ്റെ കുഷ്ഠം വിട്ടുമാറി. വലതുവശത്ത് വലയിടുക, ഭരണികളിൽ വെള്ളം നിറയ്ക്കുക, ആ കല്ലെടുത്തു മാറ്റുവിൻ, നിന്റെ കരം നീട്ടുക, അവരെ ഭക്ഷണത്തിനിരുത്തുവിൻ. നീ പോയി കുളത്തിൽ കഴുകുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ദൈവം കൽപ്പിച്ച ഈ ചെറിയ കാര്യങ്ങളെ അനുസരിച്ചപ്പോൾ അവിടെ വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾ അനുസരിക്കാൻ കഴിയണമെങ്കിൽ ആഴമായ വിശ്വാസം വേണം. ആത്മീയമായ ശിശുത്വവും ശിഷ്യത്വവും വേണം. വിശ്വാസം നമ്മെ അനുസരണത്തിലേക്ക് നയിക്കും. ദൈവം പറയുന്നിടത്ത് അടിച്ചാൽ, ദൈവം പറയുന്നത് പോലെ കാഹളം മുഴക്കിയാൽ, ദൈവം പറയുന്ന സ്ഥലത്ത് പറയുന്ന പോലെ കുളിച്ചാൽ, ദൈവം കൽപ്പിക്കുന്നിടത്ത് വല വീശിയാൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കൂ. ഒരുപക്ഷെ ശ്രേഷ്ഠമായ നദികൾ വേറെ കണ്ടേക്കാം. എന്നാൽ ദൈവം പറയുന്ന നദിയിൽ എത്ര വട്ടം കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത്ര വട്ടം കുളിച്ചാലേ അത്ഭുതങ്ങൾ സംഭവിക്കൂ. ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ചെറിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന സർവശക്തനായ ദൈവം നമുക്കൊപ്പമുണ്ട്. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.